ഷാഫി പറമ്പിൽ ഇവിടെ നിന്ന് പോയതിന്റെ ഒരു സങ്കടം ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം 2013 മുതൽ ഞങ്ങളുടെ ഈ, അതായത് ഇപ്പം നിങ്ങൾ കാണിച്ച ഈ എം എൽ എ ഓഫീസ്, ഇന്ന് ഞായറാഴ്ച, ഞായറാഴ്ച എപ്പോഴും ഈ ഓഫീസ് പൂട്ടാറില്ല. പിന്നെ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഷാഫിക്ക് ഒരിക്കലും ഒരു സി പി എംകാരനോ ഇല്ലെങ്കിൽ ഒരു ബി ജെ പിക്കാരെയോ മാറ്റി നിർത്താറും ഇല്ല. അവരെയും ചേർത്തി നിർത്തിയിട്ടാണ് എന്ത് പ്രവർത്തനം ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ഷാഫിക്ക ഒരു സഹോദരനാണ്. 13 വർഷമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഒരംഗമാണ് അയാൾ. അതായത് ഏത് രാത്രി ആണെങ്കിലും ഏത് പകലാണെങ്കിലും ഏത് സമയത്ത് എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മളെ വിളിച്ച് ആ സ്പോട്ടിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. പിന്നെ പൊതുപ്രവർത്തന രംഗത്ത് ആൾ സജീവമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എ സി ഒരു തീരുമാനം എടുത്തു ഞങ്ങളുടെ എം എൽ എ അങ്ങോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. പാലക്കാട് നൽകിയ ഒരു സ്നേഹം വടകരയിലും ലഭിക്കും ഷാഫിക്ക് എന്നതിനാണ്. 100% ഷുവറായി കിട്ടും. അവർക്ക് കിട്ടിയത് ജാക്ക് പോട്ടാണ്. ഞങ്ങൾ ഇത്രയ്ക്കും വിഷമിച്ച് അയക്കാൻ കാരണം അവിടെ 100% വിജയം കൈവരിച്ചു എന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയ്ക്കും സങ്കടം. ഞങ്ങളുടെ MLA ഞങ്ങൾക്ക് നഷ്ടമായി പോകുന്നുള്ള ഒരു വിഷമം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരു മന്ത്രിയായി തീർച്ചയായും തിരിച്ചു വരും. ഞങ്ങളെയും കൈവിടില്ല, വടകര ജനങ്ങളെയും കൈവിടില്ല. വടകരയുടെ ജനങ്ങൾ ഞങ്ങളെങ്ങനെ സ്നേഹിച്ചു അതിൻ്റെ ഡബിൾ ഇരട്ടിയായി. നിങ്ങൾ ഷാഫിക്കയ്ക്ക് ആ സ്നേഹം നൽകി 100% വോട്ടുകളോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. രാവിലെ മുതൽ ഇവിടെ ഷാഫിയെ കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ആ അതെ, എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാലക്കാടിൻ്റെ ഒരു വികസന നായകനെയാണ് ഞങ്ങൾക്ക് നഷ്ടമാകുന്നത്. അതിൻ്റെ അതിയായ വിഷമം ഞങ്ങൾ പ്രവർത്തകർക്കും ഈ നാടിനുമുണ്ട്.